കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. കളക്ടറോട് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കയ്യേറ്റത്തെ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ വാർത്തയിലാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറോട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടർ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മേൽ നടപടികൾ സ്വീകരിക്കുന്നതാണ്. കേരളത്തിന്റെ ഒരു ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ അത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള നടപടികൾ അതെടുക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. കയ്യേറ്റത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയതായി വനം വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ രാജവർമ്മയോടാണ് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. ശിശുക്ഷേമ സമിതിയിൽ കുട്ടി ബക്കറ്റിൽ വീണു മരിച്ച സംഭവത്തിൽ വീഴ്ച പറ്റിയെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി എം കെ മുനീർ. ശിശുക്ഷേമ സമിതിയിലെ ആയമാരുടെ കുറവ് ദുരന്തത്തിന് കാരണമായി. സർക്കാരിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും ഇനി സമിതിയുടെ പ്രവർത്തനമെന്നും ശിശുക്ഷേമ സമിതി സന്ദർശിച്ച ശേഷം മന്ത്രി എം കെ മുനീർ പറഞ്ഞു. ഉച്ചയോടെയാണ് മന്ത്രി എം കെ മുനീർ ശിശുക്ഷേമ സമിതിയിലെത്തിയത്. ജില്ലാ കളക്ടറും മറ്റുദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. സമിതിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ജില്ലാ കളക്ടർ മന്ത്രിക്ക് വിശദീകരിച്ചു കൊടുത്തു. കുട്ടി മരിക്കാനിടയായ സംഭവവും ഭാവിയിലെ പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ചും മന്ത്രി കളക്ടർക്ക് നിർദ്ദേശങ്ങൾ നൽകി. കുട്ടി ബക്കറ്റിൽ വീണ് മരിക്കാനിടയായ സംഭവത്തിൽ വീഴ്ച പറ്റിയതായി മന്ത്രി എം കെ മുനീർ പറഞ്ഞു. സംഭവം സർക്കാരിനുള്ള മുന്നറിയിപ്പാണ്. ഇനി മുതൽ ഒരു ശിശുരോഗ വിദഗ്ധന്റെ സ്ഥിരം സേവനം ശിശുക്ഷേമ സമിതിയിൽ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിനും ഇതിൽ കൂടുതൽ ഇനി ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പായി കൂടി ഞങ്ങൾ ഈ സംഭവത്തെ കാണുക. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സംവിധാനമുണ്ടാക്കും. പരിശീലനം കിട്ടിയ ആയമാരെ ശിശുക്ഷേമ സമിതിയിൽ നിയമിക്കും. രണ്ടു മാസത്തിനകം സംസ്ഥാനത്തെ ഇത്തരം സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വിദ്യാഭ്യാസ ബോധവൽക്കരണത്തിനും പരിശീലനത്തിനും പദ്ധതികൾ നടപ്പാക്കുന്ന സൈൻ എന്ന സംഘടനയുടെ പ്രവർത്തകർ സൗദിയിലെത്തി. പ്രവാസി മലയാളികൾക്കായി പ്രത്യേക പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണുക, കഴിവുള്ള വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായിക്കുക, ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ കണ്ടെത്തി അവ സമൂഹത്തിന് പ്രയോജനപ്പെടും വിധം ഉപയോഗപ്പെടുത്തുക തുടങ്ങി നിരവധി ലക്ഷ്യങ്ങളോടെയാണ് സൈൻ എന്ന മാനവ വിഭവശേഷി വികസന ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി സൗദിയിൽ പര്യടനം നടത്തുകയാണ് സൈൻ ചെയർമാൻ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളും എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഷിദ് ഗസാലിയും. നമുക്ക് എല്ലാ മിഷനറിയും ഉണ്ട്, എല്ലാ റിസോഴ്സുകളും ഇവിടെ ഉണ്ട്. അതിനൊക്കെ തന്നെയും ഒരു അതിന്റെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. മാർച്ചിങ് ടു മാർച്ച് എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പിൽഗ്രിമേജ് ടു ആയിഷ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മോറൽ ഓറിയന്റഡ് ആയിക്കൊണ്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം, അതുപോലെ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ ലീഡേഴ്സിന്, അങ്ങനെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ഏപ്രിൽ മുതൽ ജൂലൈ വരെ കേരളത്തിൽ വെച്ച് വിദ്യാർത്ഥികൾക്കായി രണ്ട് ബാച്ചുകളിലായി ധാർമ്മിക വിദ്യാഭ്യാസ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു വരുന്നുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പ്രവാസി വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ഈ പരിപാടി. ഇതിനു പുറമെ ഗൾഫിൽ തന്നെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സ്ഥിരമായി പരിശീലന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. 2020 രാജ്യത്തെ നയിക്കാൻ ശേഷിയുള്ള നേതാക്കളെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന ലീഡ് 2020 സൈനിന്റെ പുതിയ പദ്ധതികളിലൊന്ന്. വയനാട് ആസ്ഥാനമായി ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഒരു കേന്ദ്രം ഉടൻ ആരംഭിക്കും. ക്യാമറമാൻ സാലിഹിരുമ്പിയോടൊപ്പം ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ. മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയവുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സൗദിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സെമിനാറുകൾ, മാനവിക സദസ്സ്, ടേബിൾ ടോക്ക്, കുടുംബ സദസ്സുകൾ, കൊളാഷ് പ്രദർശനം തുടങ്ങിയവ സംഘടിപ്പിക്കും. ഗൾഫ് ന്യൂസ് തുടരുന്നു. കേന്ദ്രമന്ത്രിയും ബി സി സി ഐ പ്രസിഡന്റുമായിരുന്ന എൻ കെ പി സാൽവെ അന്തരിച്ചു. ദില്ലിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. 1983 ഇന്ത്യ ലോകകപ്പ് കിരീടം നേടിയപ്പോൾ സാൽവെയായിരുന്നു ബി സി സി ഐ പ്രസിഡന്റ്. പ്രമുഖ അഭിഭാഷകൻ ഹരീഷ് സാൽവെ മകനാണ്. സംസ്കാരം നാളെ നാഗ്പൂരിൽ നടക്കും. രാജ്യത്ത് സ്വതന്ത്രമായ പ്രസ് കൗൺസിൽ ഉണ്ടാകണമെന്ന് പ്രശസ്ത അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. ഇപ്പോഴുള്ളത് സ്വതന്ത്രമായ കൗൺസിലല്ല. ജസ്റ്റിസ് മാർക്കണ്ഡേയ ഖഡ്ജുവിനെ പോലുള്ള കോമാളികളെ സർക്കാർ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രസ് കൗൺസിലിന്റെ തലപ്പത്ത് നിയോഗിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള കൗമുദി സംഘടിപ്പിച്ച ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രശാന്ത് ഭൂഷൺ. Today we have the press council, which is neither independent jokers like Justice Markande Kadju, irresponsible people like Justice Markande Kadju are being appointed by the government
to this media organization in order to try and control the media. There is no independent body which selects the people who are to be appointed in this media council or this press council. Government selects arbitrarily, and the government selects for its own motives. ചെറിയതുറ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരായ കൊലക്കുറ്റക്കേസ് എഴുതി തള്ളണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചു. വെടിവെപ്പ് അനിവാര്യമായിരുന്നുവെന്നും അല്ലാത്ത പക്ഷം തീരദേശത്ത് കലാപം പടരുമായിരുന്നുവെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. രണ്ട് DYSP മാർക്കും രണ്ട് CA മാർക്കുമെതിരായ കൊലക്കുറ്റ കേസ് എഴുതി തള്ളണമെന്നാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് ഇക്കാര്യം ഉന്നയിച്ചത്. കോടതി നേരിട്ടെടുത്ത കേസാണ് ഇപ്പോൾ തള്ളാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം തടയാനായിരുന്നു വെടിവെപ്പെന്നും വെടിവെച്ചിരുന്നില്ലെങ്കിൽ തീരദേശത്ത് വർഗീയ കലാപം പടരുമായിരുന്നുവെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. കോടതി അടുത്ത ദിവസം ഇക്കാര്യം പരിഗണിക്കും. നേരത്തെയും കേസ് എഴുതി തള്ളാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വെടിയേറ്റ് മരിച്ചവരുടെ ശരീരഭാഗങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തും മുമ്പാണ് കേസ് എഴുതിത്തള്ളാൻ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ ചെറിയതുറയിൽ നിന്നും ഉത്തരേന്ത്യയിൽ കണ്ടുവരുന്ന നിയോജൽ സ്ഫോടക വസ്തു കണ്ടെത്തിയതിനെ കുറിച്ചുള്ള CBI അന്വേഷണം തുടങ്ങി. CBI ഉദ്യോഗസ്ഥർ മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. കൂടംകുളം ആണവ നിലയത്തിനെതിരായ സമരം പിൻവലിച്ചിട്ടില്ലെന്ന് കൂടംകുളം സമരസമിതി. സർക്കാരിന്റെ ഉറപ്പിന്മേൽ സമരം പിൻവലിച്ചു എന്ന വാർത്ത തെറ്റാണെന്നും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ വ്യക്തമാക്കി. സർക്കാരുമായി ഒരു കരാറിലും സമിതി ഏർപ്പെട്ടിട്ടില്ലെന്നും സമരരംഗത്തുള്ള കൂടംകുളം ആന്റി ന്യൂക്ലിയർ കോൺഫെഡറേഷൻ, തമിഴ്നാട് ഫിഷർമൻ അസോസിയേഷൻ എന്നീ സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു. കൂടംകുളത്ത് ജനങ്ങൾക്ക് സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ. ജനങ്ങളുടെ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് പോലീസും ഭരണകൂടവും കൂടംകുളത്ത് നടത്തുന്നത്. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ കേസുകളാണ് പോലീസ് സമരക്കാർക്കെതിരെ ചുമത്തുന്നത്. ജനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കകൾ പരിഹരിക്കുന്നതുവരെ സർക്കാർ കൂടംകുളത്തെ ആണവ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടു. Starting of this Kudankulam plant should stop their plans for expansion of any new nuclear plants. They should first address all the safety issues of Kudankulam as well as all the other existing nuclear power plants. They should put out all these safety audits in the public domain. They should set up an independent regulatory authority, and then only can they think of setting up any new ന്യൂക്ലിയർ പവർ പ്ലാന്റ് എക്സെട്ര. ദേ മസ്റ്റ് ഓൾസോ. ഭീമ ജ്വല്ലേഴ്സിന്റെ 23rd മെഗാ ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം തുടങ്ങി. ലക്ഷ്മി റായ്, കുഞ്ചാക്ക ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ ചേർന്നാണ് ഷോറൂം ഉദ്ഘാടനം ചെയ്തത്. സ്വർണം, പ്ലാറ്റിനം, വെള്ളി, വജ്രാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായാണ് ഭീമ ജ്വല്ലേഴ്സിന്റെ 23rd മെഗാ ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഡയമണ്ട് വിഭാഗത്തിന്റെ ഉദ്ഘാടനം നടൻ കുഞ്ചാക്ക ബോബനും ആന്റിക് വിഭാഗത്തിന്റെ ഉദ്ഘാടനം നടി ലക്ഷ്മി റായിയും, വെഡ്ഡിംഗ് വിഭാഗത്തിന്റേത് ഹാസ്യനടൻ സുരാജ് വെഞ്ഞാറമൂടുമാണ് നിർവഹിച്ചത്. ഉയർന്ന ഗുണനിലവാരവും പരിശുദ്ധിയുമുള്ള ആഭരണങ്ങൾ മാത്രം വിൽക്കുന്നതിനൊപ്പം ഉദാത്തമായ ഉപഭോക്തൃ പരിചരണവുമാണ് ഭീമയുടെ മുഖമുദ്രയെന്ന് MD ബിന്ദു മാധവ്. ഈ പ്രത്യേക രണ്ട് ഫ്ലോറിലായിട്ട് നല്ല വിസ്താരമായിട്ട് 100-100 വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ഒരുമിച്ച് വന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഷോറൂമാണ്. എല്ലാ വെറൈറ്റീസും കൽക്കട്ട, ഡൽഹി, ബോംബെ, കാർവാർ, കോയമ്പത്തൂർ, തൃശൂർ, ഗോകാക്ക് എല്ലാ സ്ഥലത്തുള്ള ആഭരണങ്ങൾ ഇവിടെ പണിതു വെച്ചിട്ടുണ്ട്. 916 ഹാൾമാർക്ക് സ്വർണ്ണ ആഭരണങ്ങൾക്ക് പുറമെ ഡയമണ്ട്, ആന്റിക്, പ്ലാറ്റിനം ആഭരണങ്ങളും റൂബി സെക്ഷനും സിംഗപ്പൂർ സെലക്ഷനും ബ്രൈഡ്ലി കളക്ഷനും ലൈറ്റ് വെയ്റ്റ് ജെന്റ്സ് കിഡ്സ് ആഭരണങ്ങളുമാണ് 8000 ചതുരശ്ര അടിയിൽ പ്രവർത്തിക്കുന്ന തൊടുപുഴയിലെ ഷോറൂമിലുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ടെട്രാടെക് ട്രക്ക് ഇടപാടിൽ വെക്ട്ര കമ്പനി മേധാവി രവി ഋഷിയെ CBI ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തു. രവി ഋഷി രാജ്യം വിട്ടുപോകരുതെന്ന് CBI നിർദ്ദേശിച്ചു. തനിക്കെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പില്ലെന്ന് രവി ഋഷി CBIയെ അറിയിച്ചു. കളമശ്ശേരി നഗരസഭയിൽ UDFന്റെ നഗരസഭാധ്യക്ഷനെതിരെ UDF അംഗങ്ങൾ തന്നെ രംഗത്ത്. മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെതിരെ നഗരസഭാധ്യക്ഷൻ ഗൂഢനീക്കം നടത്തിയെന്ന ആരോപണമുയർത്തിയാണ് ഭരണപക്ഷത്തെ കൌൺസിലർമാർ തന്നെ രംഗത്തെത്തിയത്. ഇടപ്പള്ളി പൂക്കാട്ടുപടി റോട്ടിലെ കങ്ങരപ്പടി കവല വികസനത്തിന്റെ പേരിൽ സ്ഥലം MLAയും മന്ത്രിയുമായ VK ഇബ്രാഹിം കുഞ്ഞിനെതിരെ നഗരസഭാധ്യക്ഷൻ ഗൂഢനീക്കം നടത്തിയെന്നാണ് ആരോപണം.
കോൺഗ്രസിന്റെ നഗരസഭാധ്യക്ഷനായ ജമാൽ മൺകാടനെതിരെ കോൺഗ്രസ് കൌൺസിലർ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. നഗരസഭയിൽ മന്ത്രിക്കെതിരെ LDF അംഗങ്ങൾ കൊണ്ടുവന്ന പ്രമേയത്തിന് നഗരസഭാധ്യക്ഷൻ അവതരണാനുമതി നൽകിയെന്നാണ് ആരോപണം. കൗൺസിൽ യോഗത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഇനി വന്നു കഴിഞ്ഞിട്ടല്ലെങ്കിൽ തീർച്ചയായിട്ടും UDFന്റെ കൗൺസിലർ എന്ന നിലയിൽ ഞങ്ങൾ ശക്തമായിട്ട് ചെയർമാനെതിരെ രംഗത്ത് വരും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മേലിൽ മന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള അപകീർത്തികരമായിട്ടുള്ള സംഭവങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും ചെയർമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും ശക്തമായിട്ട് തിരിച്ചടിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ആരോപണം വാസ്തവവിരുദ്ധമാണെന്ന് നഗരസഭാധ്യക്ഷൻ ജമാൽ മണക്കാടൻ പ്രതികരിച്ചു. മന്ത്രിക്കെതിരെ പ്രമേയം പാസാക്കിയിട്ടില്ലെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഏതായാലും വിഷയത്തെ ചൊല്ലി ഒരേ പക്ഷത്തു നിന്ന് തന്നെ ഉയർന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ നഗരസഭയിൽ അസ്വസ്ഥത പടർത്തിയിട്ടുണ്ട്. സന്ധ്യ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. V.S. അച്യുതാനന്ദന്റെ വാർത്താ സമ്മേളനം കാണാം. തത്സമയ സംപ്രേഷണം. ഊർജോത്പാദനം നടക്കുന്നില്ലെന്നതാണ് നമ്മുടെ പ്രശ്നം. ഇടുക്കി ജലവൈദ്യുതി പദ്ധതി വന്നപ്പോൾ സംസ്ഥാനത്ത് വലിയൊരു വെളിച്ചവിപ്ലവമുണ്ടായി. എന്നാൽ ജനസംഖ്യ വർദ്ധിക്കുകയും ആവശ്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ആണവ നിലയത്തെപ്പറ്റി ഇവിടെയും ആലോചനയുണ്ടായി. കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്ത് ആണവ നിലയം സ്ഥാപിക്കണമെന്ന ഒരു നിർദ്ദേശം 2 പതിറ്റാണ്ട് മുമ്പ് KECB മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് കേരളം ഭരിച്ചിരുന്നത്. എന്നാൽ LDF ഗവൺമെന്റിന്റെ അല്ല, LDFഉം UDFഉം ഭരിച്ചിരുന്ന അപ്പോഴെല്ലാം KECB ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഈ നിർദ്ദേശത്തിനെതിരെ വലിയ പ്രക്ഷോഭം നടക്കുകയും ആ പദ്ധതി നിർദ്ദേശം പിൻവലിക്കപ്പെടുകയും ചെയ്തു. അതേപോലെ തന്നെ സൈലന്റ് വാലി പദ്ധതി ദീർഘകാലം KECBയുടെ നിർദ്ദേശമായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകരുടെ അതിശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് ആ പദ്ധതി നിർദ്ദേശവും ഉപേക്ഷിക്കപ്പെട്ടു. വാസ്തവത്തിൽ ഇത്തരം പദ്ധതികൾ നിർദ്ദേശിക്കപ്പെട്ടത് നമ്മുടെ ഊർജാവശ്യം നിവർത്തിക്കാൻ മറ്റു മാർഗങ്ങൾ കാണാൻ കഴിയാത്തതിനാലായിരുന്നു. വൈദ്യുതി കമ്മി അതിൽ ഗൾഫ് ന്യൂസ് തുടരുന്നു. കേരളത്തിന് ഇന്നു മുതൽ 50 MW വൈദ്യുതി അധികമായി കേന്ദ്ര പൂളിൽ നിന്ന് അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ പറഞ്ഞു. തൃശൂർ അരീക്കോട് പവർ ഹൈവേ പദ്ധതി ഉടൻ തുടങ്ങുമെന്നും പാരമ്പര്യതര ഊർജ്ജോൽപാദനത്തിനുള്ള 1 യൂണിറ്റ് ഉടൻ കേരളത്തിന് അനുവദിക്കുമെന്നും ഷിൻഡെ പറഞ്ഞു. പാലക്കാട് പവർഗ്രിഡ് സബ്സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷിൻഡെ. കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി വീണ്ടും കെ മുരളീധരൻ. ലീഗിന്റെ 5-ാം മന്ത്രിസ്ഥാനം സാമുദായിക സന്തുലിതാവസ്ഥ പാലിച്ചാകണമെന്ന് കെ മുരളീധരൻ. സംസ്ഥാനം ഇപ്പോൾ തന്നെ ഭരിക്കുന്നത് ലീഗാണെന്നും 5-ാം മന്ത്രി സാമുദായിക ഘടനയെ ബാധിക്കുമെന്നും VS. പെട്രോൾ വില വർധന ഇന്നുണ്ടാകും. സംസ്ഥാനത്ത് ഓട്ടോ LPG നിരക്കിൽ വൻ വർധന. പ്രകൃതിവാതക നിരക്കും കൂട്ടി. ബുദ്ധദേവ് ഭട്ടാചാര്യയെ PBയിൽ നിലനിർത്താനുള്ള സാധ്യത മങ്ങി. CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കില്ലെന്ന് സൂചന. ബുദ്ധദേവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് സീതാറാം യെച്ചൂരി. കണ്ണൂരിലെ ചെറുപുഴ പഞ്ചായത്തിൽ കർണാടകം കയ്യേറിയ ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞുപോകാൻ പ്രദേശവാസികൾക്ക് നോട്ടീസ്. കർണാടക വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചു. റവന്യൂ വകുപ്പും വനംവകുപ്പും അന്വേഷിക്കും. ഗൾഫ് ന്യൂസ് സമാപിക്കുന്നു. ഇനി നേർക്കുനേരെന്ന പരിപാടി കാണാം. നമസ്കാരം.